കർണാടകയിലെ കുമാരസ്വാമി സർക്കാർ നാളെ വിശ്വാസ വോട്ട് തേടും. 117 പേരുടെ പിന്തുണയുണ്ടെന്ന് കുമാരസ്വാമി അവകാശപ്പെട്ടു. ഇന്നലെയാണ് മുഖ്യമന്ത്രിയായി ജനതാദൾ എസ് നേതാവ് എച്ച് ഡി കുമാരസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തത്. ಮತ್ತು ಕರ್ನಾಟಕ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಕರ್ತವ್ಯಗಳನ್ನು ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ಮತ್ತು ಅಂತಃಕರಣ ಪೂರ್ವಕವಾಗಿ ನಿರ್ವಹಿಸುತ್ತೇನೆಂದು ಸ್ವಯಂ ಅಥವಾ നിരവധി പ്രതിപക്ഷ നേതാക്കളെ സാക്ഷി നിർത്തിയാണ് ജനതാദൾ എസ് നേതാവ് എച്ച് ഡി കുമാരസ്വാമിയെ കർണാടക മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്. കെ പി സി സി അധ്യക്ഷൻ ജി പരമേശ്വര ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. മറ്റ് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ പിന്നീട് നടക്കും. വെള്ളിയാഴ്ചയാണ് വിശ്വാസ വോട്ടെടുപ്പ്. വിധാൻസൌധയ്ക്ക് മുന്നിൽ സജ്ജമാക്കിയ പ്രത്യേക വേദിയിലായിരുന്നു ചടങ്ങുകൾ. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി, സോണിയാഗാന്ധി, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു, തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവു, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, ബി എസ് പി നേതാവ് മായാവതി, എസ് പി നേതാവ് അഖിലേഷ് യാദവ്, സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, ലോകതാന്ത്രിക് ജനതാദൾ നേതാവ് ശരത് യാദവ്, ശരത് പവാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 2019 പൊതുതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കെതിരെ അണിനിരക്കുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ സഖ്യം എന്ന നിലയിൽ കൂടിയാണ് ഈ ഒത്തുകൂടലിനെ വിലയിരുത്തപ്പെടുന്നത്. വി ഐ പികൾക്കും നേതാക്കൾക്കുമായി 75,000 ഇരിപ്പിടങ്ങളാണ് ഒരുക്കിയത്. 10 മിനിറ്റിനുള്ളിൽ ചടങ്ങുകൾ അവസാനിപ്പിച്ചു. ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ബി ജെ പി അംഗങ്ങൾക്ക് കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു. നാഷണൽ ഡെസ്ക്, ജീവൻ.